ഞാൻ കോഡ് എഴുതുന്ന ഒരു സാധനം ചെയ്യുന്നു അതിൻ്റെ താഴെ വന്നിട്ട് നീയൊക്കെ വന്ന് കമൻ്റ് അടിക്കുന്നത് നിന്നൊക്കെ എന്ത് ചെയ്യണം ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമൻസ് അടിക്കുന്നുണ്ട് ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ട് ഞാൻ ഇവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ മിണ്ടാൻ പോയത് ഞാനിപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്ക് ടു നിക് വ്ളോഗ് മച്ച് പറയാൻ എന്തുണ്ട് വിശേഷം ഗായ്സ് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് തന്നെ ഇടുന്നത് ആഫ്റ്റർ എ ലോങ് 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 ടൈമാണ് ഈവൻ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ പുറത്തിറങ്ങുന്നത് സോ യു ക്യാൻ ഇമാജിൻ നമ്മുടെ കഴിഞ്ഞ ക്വാർട്ടറായിട്ട് പിന്നിട്ടില്ല മാസീവ് ഹിറ്റാണ് വ്യൂസിൻ്റെ പേരിലല്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കയറിയതിൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഒരു മാരക ഹിറ്റായിരുന്നു കിഡിലം പോസിറ്റീവ് ഫീഡ്ബാക്സ് ആയിരുന്നു പക്ഷെ കുറേ പേര് ചിന്തിക്കുന്നുണ്ട് ബ്രോ അതൊരു 5 to 7 minutes വീഡിയോ അല്ലേ അതിന് വലിയ ഒരു ഇതില്ലല്ലോ ഹാർഡ് വർക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ മാരക ഹാർഡ് വർക്ക് നമ്മൾ ഒരാഴ്ച അതിൻ്റെ പേരിൽ ഓടുന്നത് എല്ലാ ക്വാർട്ടറിൻ്റെ വീഡിയോസും അത്ര ഈസി അല്ല പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ബട്ട് വി മേഡ് ഇറ്റ് ഹാപ്പൻ ഗൈസ് അടി യൂട്യൂബിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ വീഡിയോ റീച്ച് കയറുന്നില്ല ഒരു 100 വരെ നിരങ്ങി പിടിച്ച് 100 വരെ എത്തും 100 കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നല്ല എന്താ പറയുക ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു എന്തോ ഇടിച്ച് നിൽക്കുന്ന പോലെ ഒന്നെങ്കിൽ കണ്ടത് ശരിയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ യോഗമായിരിക്കും എന്താണെങ്കിലും ഇപ്പോൾ കുറേ ചോദിക്കുന്നത് ബ്രോ അവിടെ ചെന്നിട്ട് ഇമോഷൻസ് എടുക്കണ്ടേ ചിലപ്പം ഇമോഷൻസ് കാണിക്കാത്ത കൊണ്ടായിരിക്കും അല്ലെങ്കിൽ 6 minutes ഒതുക്കുക ഗായ്സ് അത് എൻ്റെ ഇതിനെ എൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളതിന് 5 minutes ഒതുക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് മൈ ഡിയർ മിസ്റ്റേക്കിനെ ഒരു കാര്യമുണ്ട് യൂട്യൂബ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രോ ചിലപ്പോൾ കൺസിസ്റ്റൻസി എന്നൊരു ഫാക്ടർ കാണും ബ്രോ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ഇടാറില്ല ശരിയാണ് വീഡിയോസ് നമ്മൾ ചില സമയത്ത് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനത്തെ കുറച്ച് നോർമൽ വ്ളോഗ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഇട്ടിട്ട് നമുക്ക് ക്വാർട്ടറിട്ട് പൊട്ടിക്കുന്നതെല്ലാം നല്ലത് ബിക്കോസ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ കാണിച്ചു തരാം കാരണം യൂട്യൂബിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് ബട്ട് ഗൈസ് എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം എന്തേ കിടക്കുന്നത് എല്ലാം താഴ്ത്തോടെ കിടക്കുന്നത് ആണ്ടോ $158 $158 നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ വേറെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാര്യങ്ങൾ എടുക്കുന്നത് കോഡ്രഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനും ഒരു സ്പോൺസർഷിപ്പ് കിട്ടും സോ എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ പൊട്ടിക്കും ബിക്കോസ് നമുക്ക് ഒരു വീഡിയോയിൽ ആ ഒരു സ്പോൺസർ ചെയ്യുന്ന എമൗണ്ട് തരത്തിലല്ല നമ്മുടെ ഒരു ചെറിയ ചാനലാണ് യൂസ് ഇല്ലെങ്കിലും സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ കോഡ്രഡ് നിർത്തത്തില്ല നമ്മൾ മാസത്തിൽ 1-2 തവണ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പുൾ ഔട്ട് ചെയ്യാം എന്നൊരു വിശ്വാസമുണ്ട് ഇനി തൊട്ട് ഇങ്ങനത്തെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും ചെറിയ ചെറിയ നോർമൽ വ്ളോഗ്സ് ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയും എഡിറ്റിംഗ് സ്റ്റൈല് കുറയും പക്ഷേ ഒരു വ്ളോഗ് പോലെ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് വ്ളോഗ് എന്ന് വെച്ചാൽ വീഡിയോ ലോഗാണല്ലോ അപ്പം എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് അതൊരു സാധനം പോർട്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ 5 minutes ആയിരിക്കും 6 minutes ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ ഒന്ന് പറയുക കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ നടക്കും പക്ഷേ ഇനി ബാക്കി സ്റ്റോറി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ തൽക്കാലം പോയി ഒന്ന് താടിയും മുടിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം മമ്മി തന്നെ പറയുന്നുണ്ട് നീ എന്നൊക്കെ നിന്നെ കണ്ടിട്ട് ഒരു ഭ്രാന്തനെ പോലെ ഉണ്ടെന്ന് ശരി എനിക്ക് തന്നെ തോന്നാറുണ്ട് എല്ലാം അങ്ങ് വളർന്ന് കാരണം ഈ ഒരു കണ്ടൻ്റ് എന്നൊരു സാധനം മനസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ചിന്താഗതിയാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ട്രിസിറ്റി വീഡിയോ തന്നെ അതൊരു ഒരു ഹ്യൂജ് എമൗണ്ടാണ് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി നമുക്കൊരു 50% തന്നെ വലിയൊരു എമൗണ്ടാണ് ഒരു സ്പോൺസറിനത് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ അത് കൺവിൻസ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു മാരക ഇത് തന്നെ വേണം ചില സമയത്തൊക്കെ നമ്മൾ ഏറ്റവും ഈവൻ ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേ തന്നെ അങ്ങനെ ചാരിറ്റി അല്ല ഇത് നമ്മൾക്ക് ആവശ്യമുള്ള ചാരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ബ്രാൻഡിനെ സംബന്ധിച്ചോളം അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല മനസ്സിലായോ ആൻഡ് അവർക്ക് വ്യൂസിലാണ് കാര്യം സോ വ്യൂസ് എന്നൊരു സാധനം കാണിക്കുമ്പോഴത്തേക്കും അവർ കൺവിൻസ് ആകാൻ ചാൻസ് ഉണ്ട് എത്രത്തോളം അവർ കൺവിൻസ് ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് എമൗണ്ട് കിട്ടും അത്രത്തോളം നമുക്ക് കോൺട്രാക്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന കുറയും പക്ഷേ അപ്പാരൻ്റ്ലി നമുക്ക് വ്യൂസ് എന്നൊരു സാധനമില്ല റോഡ് പണി നടക്കുവാണ് നമുക്ക് പോകേണ്ടത് ഇവിടെയാണ് ഇത് ആലപ്പുഴ ഒരു കിടിലം സാധനമാണ് ഗ്യാരേജ് എന്ന് പറയും ഇങ്ങനത്തെ സംഭവം ആണെങ്കിൽ നമ്മൾ എങ്ങനെ അപ്പുറത്ത് കടക്കും എനിക്ക് ചെറിയ ഡൗട്ടാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച നോർമലി മുടിവെട്ട് കടയൊക്കെ അവധിയായിരിക്കുമല്ലോ സോ പക്ഷേ അവധിയല്ലായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരെ അടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്
പിന്നെ ഗായ്സ് തലവര നല്ല അല്ലാത്തതുകൊണ്ട് തലയിൽ ഒരു വരയിട്ടുണ്ട് കാണാവും ആയിരിക്കും വെട്ടിയതുപോലെ. സോ നമുക്ക് എപ്പോഴും ആ മറ്റേ അളിഞ്ഞ ഇതാണ് അലങ്കോലമായിട്ടിരിക്കുന്ന സംഭവങ്ങൾ മുടിയാണ് താല്പര്യം. എനിവേസ് ഗായ്സ്, അപ്പം കഴിഞ്ഞു ഒരുപാട് ലക്ക് ഉണ്ടായിരുന്നു, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് മൂടുണ്ടായിരുന്നു, ഞാൻ മുടി മുട്ടി ഛേ മുടി വെട്ടി. ഇനിയിപ്പം വണ്ടിക്ക് ചെറിയ, നമ്മൾ കഴിഞ്ഞ തവണ വണ്ടി ഇതേപോലെ ബാലൻസ് ചെയ്തല്ലോ ഗായ്സ്, അപ്പോൾ ബാലൻസ് ചെയ്ത സമയത്ത് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇപ്പം വണ്ടി റൈറ്റിലോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ലൈക്ക് ഓടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണമെന്ന്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ ഒരു മാസം കണ്ടായി ഈ വണ്ടി അധികം പുറത്തിരുന്ന്. നമ്മൾ മറ്റേ ഇലക്ട്രിക് വീഡിയോയിലൊക്കെ പോയി ചെയ്യുന്ന ഞാൻ മൂന്നാറിലൊക്കെ പോയെന്ന് വെച്ചാൽ നമ്മുടെ മോൺസ്റ്റർ ആണ് എടുത്തിരുന്നത്. സോ ഈ വണ്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ കാര്യം നമ്മുടെ കൂടെ നമ്മുടെ രാഹുലും കൂടി ചേർന്നു. രാഹുലെ എന്തുണ്ടോ വിശേഷം? സുഖം സുഖം. നമ്മുടെ ഇലക്ട്രിസിറ്റി എങ്ങനെയുണ്ടായിരുന്നു? ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, പൊളിയല്ലായിരുന്നു. അതെ, ചെറിയൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങാണ് ഈ കോഡ് റെഡും അങ്ങനത്തെ ഒരു ഒരു പദ്ധതിയിൽ വന്നൊരു സാധനമാണ്. അതായത് നമ്മൾ കോട്ട് ഞങ്ങൾക്കറിയില്ല, കോട്ട് റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വലിയൊരു തുകയിൽ ഒരുപാട് ആൾക്കാർ അധ്വാനം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ളോഗിൽ നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചെറിയൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് നമ്മുടെ എല്ലാ വീഡിയോസിലും, ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മൾ അധ്വാനിക്കുന്ന ഒരു അച്ഛനെയോ ഒരു അമ്മേനെയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ വലിയൊരു കോട്ടറിൻ്റെ സംഭവമല്ല. നമ്മൾ എന്തുകൊണ്ട് അമ്മമാരെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് കറക്റ്റായിട്ട് അവർക്ക് അറിയാം എങ്ങനെ, പിന്നെ അവർ ഒരിക്കലും മിസ്യൂസ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും അമ്മമാരെ കിട്ടണമെന്നില്ല, എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മൾ കൊടുക്കും. കോട്ടറിൻ്റെ പോലത്തെ വലിയൊരു തുക ആയിരിക്കത്തില്ല, ചെറിയൊരു തുകയായിരിക്കും. ചെറുതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു തുക തന്നെ ആയിരിക്കും. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പം പല ആൾക്കാരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയലും. ഗായ്സ് നമ്മളെയൊക്കെ ഒരു ഇൻഫ്ലുവൻസർ കാറ്റഗറിയിലാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ കോർഡർ ചെയ്തപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അത് ഇൻസ്പയറായിട്ട് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എനിക്ക് പേഴ്സണലി വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും വരുന്നുണ്ട്. അപ്പം യാ, നമ്മൾ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് ചെയ്ത് ഇത് കണ്ട് ഇൻസ്പയറായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ കോഡറിൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയുണ്ട് ഐഡിയ? കിട്ടില്ല ഐഡിയ. എല്ലാവരും ഇൻസ്പയർ ആകണം, എല്ലാവരും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആരാണ് നമുക്ക്? ഗായ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇപ്പം നമ്മുടെ നോർവേ മച്ചാൻ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രോ പറ്റുന്ന ഒരാളെ കണ്ടെത്തി ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നമ്മൾ ചെയ്യണം. ഇപ്പം നോർവേ മച്ചാൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ രാഹുലിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നമ്മളിപ്പോൾ ഒരു അമ്മേനെ കണ്ടെത്താൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അമ്മ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇന്ന് ഇതല്ലേ ശ്രീനാരായണ ഗുരു ഇതിന്റെ അല്ലേ? നമ്മളോർത്ത് ഇന്ന് അടപ്പായിരിക്കുന്നു കേട്ടോ. അമ്പതോ വേണ്ട വേണ്ട, കിറ്റൊന്നും വേണ്ട. അത് അമ്മയ്ക്കാണേ കേട്ടോ, അത് മൊത്തം അമ്മയ്ക്കുള്ള. ഹാപ്പി ആയില്ലേ അമ്മ? സന്തോഷമായില്ലേ? മസിൽ കറി. മമ്മീനെ വീഡിയോ കാണിക്കുന്നില്ലെന്ന് മമ്മിക്ക് ഭയങ്കര പരാതിയായിരുന്നു. മമ്മി ഇപ്പൊ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടു, പക്ഷെ കാണിക്കുന്നില്ല. ഇന്നലെ വഴക്കിട്ടേറ്റ് വരില്ല. ഞാനങ്ങനെ വീഡിയോ പോലും ഇപ്പൊ എടുക്കാറില്ല. ഞാനിപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യാറില്ല. അപ്പൊ ഇന്ന് ചുമ്മാ വ്ളോഗ് ചെയ്യാൻ വേണ്ടി തോന്നി. അതാണ് സുഖല്ലേ? സുഖം പറ ആൾക്കാരോടോ? സുഖം എല്ലാരും എല്ലാരോടും എന്നെ അന്വേഷണം പറയും. നമ്മുടെ മറ്റേ കഴിഞ്ഞ ഇലക്ട്രിസിറ്റി വീഡിയോയില് മമ്മി ഇരുന്ന് കമന്റ്സ് വായിക്കാറുണ്ട് കേട്ടോ. മമ്മി എല്ലാരും കമന്റ്സ് അടിപൊളിയല്ലായിരുന്നു. ഇത് കുറച്ച് പപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് മമ്മയുടെ വിചാരം വന്നത് ഇത് ഞാൻ ഒറ്റ ദിവസം നിന്ന് ഷർട്ടിന്റെ കോളർ ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ഷർട്ടിന്റെ കോളർ, കണ്ട ഇത് കോളർ ഇല്ല, ഇങ്ങനത്തെ സംഭവം. മുടി കട്ടിയത് എങ്ങനെയാണ്? ഈ ഡാഡിയും മകനും ഇത് തന്നെ മിനിറ്റിന് മിനിറ്റിന് മുടി വെട്ടി കാച്ചു കളയാണ്. അമ്മ സ്റ്റൈല് മമ്മി, മുടിയൊക്കെ ഒതുങ്ങി. പിന്നെ ഈരി വെക്കേണ്ട കാര്യമില്ല. ഇന്നലെ പോയി ഡാഡി വെട്ടിച്ച്, ഇന്ന് മകൻ വെട്ടി, നാളെ ഞാൻ വെട്ടു. ഞാൻ എങ്ങനെ ഞാൻ വരുന്നത്?
മറ്റേ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എൻഡ് ചെയ്തതിന് മുമ്പ് ഞാനൊരു കാര്യം വേണ്ട, ഇപ്പൊ സമയം 4 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് 6 മണിക്ക് ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് 6 മണിക്കുള്ളിൽ വീഡിയോ ഇടണം. ചലഞ്ഞ് 2 മണിക്കൂറുണ്ട് എഡിറ്റ് ചെയ്യാൻ, എല്ലാവശ്യം സമയമുണ്ട്. ഇവിടെ കോട്ടൻ്റ് വീഡിയോസ് ഉണ്ട്, താഴെ വന്നിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമൻസ് അടിക്കുന്നുണ്ട്, ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന 1 രൂപയെങ്കിലും 1 രൂപ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മിണ്ടാൻ പോരുത്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനലെന്ന ചെറിയ ചാനൽ, ഈ ചെറിയ ചാനലിന് ഒരു ബ്രാൻഡുകളും ഇത്രയും വലിയൊരു തുക തരത്തില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ 7-8 വീഡിയോസ് ഇന്നു അതിനകത്ത് പ്രൊമോഷൻ ചെയ്ത പ്രൊമോഷൻ കിട്ടിയത് പുറത്ത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കിട്ടുന്ന പൈസ എൻ്റെ പോക്കറ്റ് വെക്കാതെ ഞാൻ സൂര്യക്കൂട്ടി വെച്ച് ഞാൻ കോട്ടറെടുന്ന ഒരു സാധനം ചെയ്യുന്നു. അതിൻ്റെ താഴെയും വന്നിട്ട് നീയൊക്കെ വന്ന് കമൻ്റ് അടിക്കുന്ന നിന്നൊക്കെ എന്ത് ചെയ്യണം? ഡിസ്ലൈക്കും കമൻ്റ് അടിക്കുക എന്ത് ചെയ്യണം? നീയൊക്കെ പറ്റുമെങ്കിൽ ഒരു രൂപയെങ്കിലും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കൊടുത്തിട്ട് നീയൊക്കെ വന്ന് കമൻ്റ് അടിക്കും. അല്ല, ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് നീയൊക്കെ പട്ടീഷോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശരിക്കും സങ്കടം വരുന്ന കാര്യം, കാരണം ഈ ഒരു 7-8 വീഡിയോ ഉണ്ട്. ആ 7-8 വീഡിയോസ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് 15-20 സംതിങ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നിക് വ്ലോഗ്സ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ഓക്കെ, എൻ്റെ ചാനലെടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് നാളായിട്ട് ചെയ്ത പ്രവൃത്തികളാണ്. കോട്ടറെട്ടുന്നതിന് വരുന്നതിന് മുമ്പ്, കോട്ടറെട്ടുന്നുള്ള പേര് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഇടയ്ക്കാണ് നമ്മൾ കോട്ടറെട്ടുന്നുള്ള പരിപാടി വെച്ചിട്ട് തുടങ്ങി, ഇങ്ങനെ ഒരു സംബന്ധം. അതിന് മുമ്പേ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ് അങ്ങനെ അത്രയും ഇടാറില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന തന്നെ ഇത്ര ഒരു എമൗണ്ടാണ്. $158 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 ചുക്കി $100 $7,000 വെച്ചത് 10,000 പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പോഴാണ് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ, എൻ്റെ ലക്ഷ്യം എനിക്ക് കോഡ്രഡ് ചെയ്യണം. മനസ്സിലായി? കോഡ്രഡ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ആ കോഡ്രൻ്റെ പേരിൽ ആരും ഇത്രയും വലിയ തുക തരത്തില്ല. അപ്പോൾ എൻ്റെ 7-8 വീഡിയോസ് ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നത്. 7-8 വീഡിയോസിൽ നിന്ന് ഇങ്ങനെ പരസ്യം കിട്ടിട്ട് ആ കിട്ടുന്ന സാധനം സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഞാൻ കോട്ടിടുന്നൊരു സാധനം ചെയ്യുന്നത്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇതൊരു ഹൈപ്പർ വീഡിയോ ഒന്നും അല്ല, ഇതൊരു ഭയങ്കര ഫൺ വീഡിയോ ഒന്നും അല്ല, ഇത് ചെറിയൊരു ടോക്ക്. ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന ചെറിയൊരു ടോക്ക് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുക, ബിക്കോസ് നമ്മുടെ കോട്ടിട്ടൊക്കെ മുങ്ങിപ്പോകാൻ കാര്യം ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും എന്ന് ചെറിയൊരു സംശയം തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ കോട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മച്ചാമാരുണ്ട്, നമ്മുടെ നോർവേ മച്ചാന്, അവരൊക്കെ ഫുൾ കോട്ടിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് എടുത്തിരിക്കണം. അപ്പം നോർവേ മച്ച, പിന്നെ ക്യാമറമാൻ സജീവ്, പിന്നെ 2-3 പേര് ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇനിയും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കോട്രഡ്സ്. ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഒരു 10, 30, 40 കോട്രഡ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തു തീർത്തേ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ. സോ ഒരു ലൈക്ക് തരിക, താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് ഗായ്സ്, 1 ലൈഫ് 1 ഷോട്ട്. എഡിറ്റ് ചെയ്യണം. ബൈ ഗായ്സ്. നല്ല